പരിശുദ്ധ അമ്മ ദൈവവരപ്രസാദത്തിൻ്റെ മാതാവ്, സൃഷ്ടവസ്തുക്കളുടെ സഹായമില്ലാതെ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയവളാണ് പരിശുദ്ധ അമ്മ. എല്ലാ സൃഷ്ടവസ്തുക്കളും അമ്മയിലൂടെയാണ് കൃപ കണ്ടെത്തുന്നത്. ദൈവവരപ്രസാദം എന്നത് കൃപ തന്നെയാണ്. മറിയത്തെ ഗബ്രിയേൽ ദൂതൻ അഭിസംബോധന ചെയ്യുന്നത് തന്നെ അപ്രകാരമാണ്: ദൈവകൃപ നിറഞ്ഞവളെ സ്തുതി, കർത്താവ് നിന്നോടുകൂടെ. ദൈവവരപ്രസാദം കൊണ്ട് നിറഞ്ഞവളായിരുന്നു പരിശുദ്ധ കന്യക. പരിശുദ്ധാത്മാവ് അവളിൽ ആവസിച്ച നിമിഷം മുതൽ അമ്മയിലുള്ള കൃപ നിറഞ്ഞു കവിഞ്ഞു. അങ്ങനെ പരിശുദ്ധ മറിയം ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും തനിക്ക് ലഭിച്ച കൃപയാൽ ഉത്തരോത്തരം വളർന്നു. സർവശക്തനായ ദൈവം തന്നെയായിരുന്നു പരിശുദ്ധ കന്യകാമറിയത്തിൽ നിറഞ്ഞ വരപ്രസാദത്തിൻ്റെ കാവൽക്കാരനായിരുന്നത്. അമ്മയെ സ്വീകരിക്കുന്നവർക്ക്, അമ്മയോട് പ്രാർത്ഥിക്കുന്നവർക്ക് അവൾ തന്നിലുള്ള കൃപ സമൃദ്ധമായി നൽകുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മ നമ്മെ ദൈവവരപ്രസാദത്തിലേക്ക് ആനയിക്കുന്ന വാതിലായി നിലകൊള്ളുന്നു. നമ്മെ ദൈവവരപ്രസാദത്തിൽ വളർത്തുന്ന ഏറ്റവും നല്ല അധ്യാപികയാണ് അവൾ. നന്ദി നിറഞ്ഞ മനസ്സോടെ കൃപയുടെ നിറവായ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം: ദൈവവരപ്രസാദത്തിൻ്റെ മാതാവേ, ഞങ്ങളെ ദൈവവരപ്രസാദത്താൽ നിറയ്ക്കണമേ. ഇന്നത്തെ നിയോഗം: നമ്മുടെ ഇടവകയും ഇടവകയെ ആത്മീയമായി നയിക്കുന്ന ബഹുമാനപ്പെട്ട വികാരിയച്ഛനെയും കൊച്ചച്ഛനെയും ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.